പൂവാറന്തോട് പ്രദേശത്ത് വീണ്ടും പുലിയെ കണ്ടുവന്ന് നാട്ടുകാർ. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പൂവാറന്തോടിൽ നിന്ന് മടങ്ങുന്ന വിനോദസഞ്ചാരികളാണ് ജാതിക്ക റിസോർട്ടിന് സമീപം റോഡ് മുറിച്ച് കിടക്കുന്ന പുലിയെ കണ്ടെത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. താമരശ്ശേരി റേഞ്ച് ഓഫീസർ ബിജു KV സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനം വകുപ്പ് RRT വളണ്ടിയർമാർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൂവാറന്തോടിൽ പുലിയെ കണ്ടുവന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളാകെ ഭീതിയിലാണ്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ശനിയാഴ്ച വീണ്ടും പുലിയെ കണ്ടുവെന്ന് പറയുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ പൂവാറന്തോടിൽ നിന്ന് മടങ്ങുന്ന വിനോദസഞ്ചാരികളാണ് ജാതിക്ക റിസോർട്ടിന് സമീപം റോഡ് മുറിച്ച് കിടക്കുന്ന പുലിയെ കണ്ടത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് നേരിട്ട് കണ്ടവർ തന്നെ പറയുന്നു, പുലിയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇതാണ്. അത് തന്നെയല്ല, ആളുകൾക്ക് വളരെ പേടിയുണ്ട്. കാരണം ഒറ്റപ്പെട്ട മലയോര മേഖലയാണ്, ഒത്തിരി സ്ഥലങ്ങളുണ്ട്, അതുപോലെ കൃഷി ചെയ്യുന്നവരുണ്ട്. ഒറ്റപ്പെട്ട മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്, കാപ്പിക്കുരു പറിക്കാനും അതുപോലെ കുരുമുളക് പറിക്കാനും അങ്ങനെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് വളരെ പേടിയാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒത്തിരി ആളുകൾ ഇവിടേക്ക് വരവ് തന്നെ നിർത്തിയിട്ടുണ്ട്. പുലിയെ വീണ്ടും കണ്ടു എന്നറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീണ്ടും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇക്കാലമത്രയും ഈ പ്രദേശത്ത് പുലിയെ പോലുള്ള വന്യജീവികളുടെ യാതൊരു ശല്യവും ഉണ്ടായിരുന്നില്ലെന്നാണ് വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്തവരും പറയുന്നത്. ഞങ്ങളിവിടെ കാട് വെട്ടി കയറി കഴിഞ്ഞ ആൾക്കാർ 62 ഞങ്ങൾ കുടിയേറിയത്. അത് പിന്നെ ഇവിടെ എങ്ങനെ ഒരു ശല്യങ്ങളില്ലായിരുന്നു. ഇവിടെ ഒരു ആന വന്ന അക്കരെ കുന്നാലെങ്ങനെ ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോവല്ല. വേറെ ഒരു കാട്ടുമൃഗങ്ങൾ ശല്യമില്ല. ഈ പന്നി മുള്ളനൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇറങ്ങുമായിരുന്നല്ലോ. വേറൊരു കാട്ടുമൃഗങ്ങളെ ശല്യമില്ല. നാട്ടുകാരുടെ ഭീതി അകറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ നടപടി ഉണ്ടാവുന്നില്ലെന്ന് നാട്ടുകാർക്ക് ആക്ഷേപമുണ്ടായ സാഹചര്യത്തിൽ താമരശ്ശേരി റേഞ്ച് ഓഫീസർ ബിജു KV സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ ഭീതി അകറ്റാൻ വനം വകുപ്പ് RRT വളണ്ടിയർമാർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അധികൃതർ എത്രയും പെട്ടെന്ന് ഈ പുലിയെ ഇവിടെ നിന്ന് തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്തായാലും ആളുകൾ പല മേഖലയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. തൊഴിലുറപ്പുകാർക്ക് പോലും സൈറ്റിൽ പണിയെടുക്കാൻ പറ്റാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. പേടിയാണ്. കാട് പോലെയുള്ള ഏരിയകളിലാണ് അധികം ആളുകൾ പണിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ നാട്ടിൽ ഇതില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. എന്ത് കാണിച്ചാണെങ്കിലും പിടിച്ചു കൊണ്ടുപോകുക, എന്ത് കാണിച്ചാണെങ്കിലും ഇവിടുന്ന് അത് മാറ്റിത്തരുന്നത് വളരെ നല്ലതാണ്. നാട്ടുകാരുടെ ശക്തമായ ആവശ്യം ഇതിനെ ഇവിടുന്ന് തുരത്താൻ നടപടിയെടുക്കണമെന്നുള്ളതാണ്. ഇതിനെ പിടിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു കൂട് സ്ഥാപിച്ച് ഉടനടി ഇതിനെ അധികാരികൾ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇവിടെ. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.